അർഹരായ എല്ലാ കുട്ടികളെയും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ, എല്ലാ കുട്ടികൾക്കും ക്ലർക്ക് ലോഗിനിലൂടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ ഇതാ ഇവിടെ ലാസ്റ്റ് രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്ത് ഓരോ ക്ലാസ്സും സെലക്ട് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഏതെല്ലാം കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് ഇവിടെ മനസ്സിലാവും. ഉണ്ടല്ലോ, അതിന് അഡ്മിഷൻ നമ്പറിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനുള്ള മാർഗവും ഇവിടെയുണ്ട്. എഡിറ്റ് അഡ്മിഷൻ നമ്പർ ക്ലർക്ക് ലോഗിനിൽ നിന്നുകൊണ്ട് തന്നെ തിരുത്താൻ നമുക്ക് സാധിക്കും. പിന്നെ ഓരോ ക്ലാസ്സും സെലക്ട് ചെയ്ത് നോക്കുക. നമ്മുടെ ക്ലാസ്സിലുള്ള പട്ടികജാതി കുട്ടികളെല്ലാം ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നാലാം ക്ലാസ്സിൽ മൂന്ന് കുട്ടികളെ ഇങ്ങനെ ഓരോ ക്ലാസ് സെലക്ട് ചെയ്ത് നോക്കുക അവിടെ മുകളിൽ പോയിട്ട്. ഓക്കെ, അതിനുശേഷം അത് ലോഗ് ഔട്ട് ചെയ്യുക. ഇതാണ് ലോഗ് ഔട്ട് ബട്ടൺ. പിന്നീട് നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യുക. പ്രിൻസിപ്പാളുടെ ലോഗിനിൽ കയറണം. പിന്നീട് പ്രിൻസിപ്പാളുടെ ലോഗിനിൽ നമ്മൾ കയറുക. അത് യൂസറും പാസ്വേഡും അണ്ടർസ്കോർ പി എന്നുള്ള രീതിയിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നമ്മുടെ ക്ലർക്ക് ആണെങ്കിൽ പ്രിൻസിപ്പാൾ ആകുമ്പോൾ ഇവിടെ പി ആണ്, എച്ച് എമ്മിൻ്റെ പ്രിൻസിപ്പാൾ എന്നാണ് അറിയപ്പെടുന്നത്. ലോഗിൻ ലോഗിൻ ചെയ്താൽ വരുന്ന വിൻഡോ ഇതാണ്. അതിൽ അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ പ്രീമെട്രിക് എന്നാണ് കാണുക, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓരോ ക്ലാസ് സെലക്ട് ചെയ്യാൻ പറയും. ഇവിടെ ലംസൺ ഗ്രാൻഡ് ഫോർ എസ് സി സ്റ്റുഡൻസ്. അപ്പോൾ ഓരോ ക്ലാസ്സിലും അപ്ലൈ ചെയ്തതായിട്ട് ഇവിടെ കാണും. ക്ലാസ്സുകൾ ഇവിടെ കാണും. വ്യൂ ഓരോ ക്ലാസ്സും നമ്മൾ വ്യൂ ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. രണ്ടാം ക്ലാസ് എടുത്തപ്പോൾ രണ്ട് കുട്ടികളുണ്ട്. അവിടെ റിമാർക്സ് കൊടുക്കുക. അപ്രൂവ്ഡ് എന്നോ എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്രൂവ്ഡ് എന്ന് കൊടുത്താൽ മതി. അപ്രൂവ്ഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ ഫോർവേഡ് കൊടുക്കുക, സേവ് കൊടുക്കുക. ആപ്ലിക്കേഷൻ ഫോർവേഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വരും. വീണ്ടും അടുത്തത് എടുക്കുന്നു. ലംസൺ ഗ്രാൻഡ് ഫോർ എസ് സി സ്റ്റുഡൻറ്റ്. ഇനി മൂന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പോയി കഴിഞ്ഞു. അങ്ങനെ ഓരോ ക്ലാസ്സും ഇവിടെ കാണും. ഓരോ ക്ലാസ്സും വ്യൂ ചെയ്ത് നമ്മൾ അപ്രൂവ് ചെയ്ത് ഫോർവേഡ് ചെയ്യുക ഓരോ ക്ലാസ്സിൻ്റെ ക്ലാസ്സും എടുത്തിട്ട്. ലംസൺ ഗ്രാൻഡിൻ്റേത് ഞാൻ എല്ലാ ക്ലാസ്സിൻ്റേതും അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നോ ഡാറ്റ എന്ന് വന്നിവിടെ. അതിനുശേഷം രണ്ടാമത്തെ ഐറ്റമായ സ്റ്റൈപ്പൻഡ് ഫോർ എസ് സി സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ അർഹതയുള്ള കുട്ടികളുടെ ക്ലാസ്സും അതേപോലെ ക്ലാസ് ഇവിടെ കാണും. ഏതെല്ലാം ക്ലാസ്സിലെ കുട്ടികളുണ്ട് എന്ന് ഇവിടെ കാണും. അപ്പോൾ അതിൽ നിന്ന് ആ കുട്ടികളുടേത് വ്യൂ ചെയ്യുന്നു നമ്മൾ. അതും ഇവിടെ റിമാർക്സിൽ അപ്രൂവ് കൊടുത്തിട്ട് ഫോർവേഡ് ചെയ്യണം. ഇനി ഒരു ഐറ്റം കൂടി ഇവിടെ കാണുന്നു. ഇതുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി ഉണ്ടോ ഇല്ലയെന്ന്. നമ്മൾ കുട്ടികൾക്കത് ബാധകമല്ല. അത് നമ്മുടെ ഏരിയയിലുള്ള കുട്ടികൾക്കുള്ളതല്ല. അത് ഈ ഒ ബി സി പ്രീ മെട്രിക് സ്കോളർഷിപ്പ് 110 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ബാധകമല്ല. അത് മറ്റേ ഒ ബി സി ഒട്ടല്ല താനും.